നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എലിസബത്ത് രാജ്ഞിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് എലിസബത്ത് രാജ്ഞി മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എലിസബത്ത് രാജ്ഞിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള വളരെ കൗതുകകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ ആയിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. 26-ാം വയസ്സിലാണ് എലിസബത്ത് രാജ്ഞി രാജാധികാരം ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ പ്രൗഢിയൊട്ടും ചോരാതെയുള്ള ജീവിതമാണ് എലിസബത്ത് രാജ്ഞിയുടേത്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഒരു യുഗാന്ത്യത്തിന്റെ ദുഃഖാചരണത്തിലാണ് ഇപ്പോൾ ബ്രിട്ടൻ. പലരും അവരുടെ ജീവിതം ഓർത്തെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നു. രസകരവും എന്നാൽ കൗതുകകരവുമായ നിരവധി കാര്യങ്ങളാണ് എലിസബത്ത് രാജ്ഞിക്കുള്ളത്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, രാജ്ഞിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല. മാത്രമല്ല, രാജ്ഞിയുടെ കൈവശം പാസ്പോർട്ടും ഇല്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞി. ഏതൊരു ബ്രിട്ടീഷ് രാജാവിനേക്കാളും കൂടുതൽ യാത്രകളാണ് എലിസബത്ത് രാജ്ഞിയുടെ പേരിലുള്ളത്. തൻ്റെ കാലഘട്ടത്തിൽ 100-ലധികം രാഷ്ട്രങ്ങളിലേക്കാണ് രാജ്ഞി യാത്ര ചെയ്തിട്ടുള്ളത്. അതിൽ 22 തവണയാണ് കാനഡയിലേക്ക് മാത്രം രാജ്ഞി പോയത്. രാജ്ഞിക്ക് ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും പാസ്പോർട്ടിൻ്റെ ആവശ്യം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇനിയും അടുത്തതായിട്ട് രാജ്ഞിയെക്കുറിച്ചുള്ള കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് പ്രൈവറ്റ് ATM ഉള്ള വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞി. പണം ആവശ്യം വരുമ്പോൾ സ്വന്തമായി ATM തന്നെ ഉണ്ട് എലിസബത്ത് രാജ്ഞിക്ക്, അതും ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ മുറ്റത്ത്. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ പിതാവിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അന്നത്തെ രാജകുമാരി എലിസബത്ത് 2-ാം ലോകമഹായുദ്ധ സമയത്ത് ട്രക്ക് ഡ്രൈവറായും മെക്കാനിക്കായും സന്നദ്ധ സേവനം നടത്തി എന്നുള്ളതാണ്. സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന രാജകുടുംബത്തിലെ ആദ്യ വനിതാ അംഗം കൂടിയാണ് എലിസബത്ത് രാജ്ഞി. അതുപോലെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, 70 വർഷത്തെ ഭരണത്തിലുടനീളം എലിസബത്ത് രാജ്ഞി നടത്തിക്കൊടുത്തത് 21,000-ത്തിലധികം വിവാഹങ്ങളാണ്. കൂടാതെ 200-ൽ അധികം ഔദ്യോഗിക ഛായാചിത്രങ്ങൾ, 30-ൽ അധികം വളർത്തു നായികൾ എന്നിവ രാജ്ഞിക്കുണ്ട്. ഇവയിൽ 9 വളർത്തു നായികളെങ്കിലും രാജ്ഞിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ആദ്യം ലഭിച്ച നായയുടെ സന്താന പരമ്പരയാണ് ബാക്കിയുള്ളവ. 1944 18-ാം ജന്മദിനത്തിൽ സമ്മാനമായി ലഭിച്ചതാണ് വളർത്തുനായെ. മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത്, ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ 2-ാം നിലയിലെ മുറിയിലായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഉറക്കം. ഒരു രഹസ്യവാതിലിൽ കൂടി വേണം ഈ മുറിയിലേക്ക് എത്താൻ. വാതിൽ എവിടെയാണെന്ന് കൊട്ടാരത്തിലെ അപൂർവം ചിലർക്കേ അറിയൂ. പൊതുജനങ്ങൾക്ക് കൊട്ടാരത്തിലെ 19 മുറികൾ സന്ദർശിക്കാൻ അനുവാദമുണ്ട്. അതുപോലെ രാജ്ഞിയെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും രാജ്ഞിയുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടായിരിക്കും. ഈ ബാഗ് ഉപയോഗിച്ച് സന്ദേശം കൈമാറുന്ന വിദ്യയാണ് രാജ്ഞിക്കുള്ളത്. 200-ഓളം ബാഗുകളുടെ ശേഖരമാണ് രാജ്ഞിക്കുള്ളത്. തന്നോടൊപ്പം ഉള്ളവർക്ക് തന്റെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കാൻ വേണ്ടിയാണ് രാജ്ഞി ബാഗ് ഉപയോഗിക്കുന്നത്. ബാഗ് കയ്യിലുണ്ടെങ്കിൽ രാജ്ഞി ഗൗരവത്തിലാണെന്നാണ് സന്ദേശം. ബാഗ് മേശപ്പെടുത്തു വെച്ചാൽ ഇനി 5 മിനിറ്റ് കൂടിയേ ആ ചടങ്ങിൽ ചെലവിടാൻ കഴിയൂ എന്നും, ബാഗ് ഒരു വശത്തേക്ക് നീക്കി പിടിച്ചാൽ രാജ്ഞിക്ക് നിലവിലെ സാഹചര്യത്തിൽ നിന്നും ഉടൻ മാറണമെന്നുമാണ് അതിന് അർത്ഥം. സംസാരത്തിനിടയിൽ ബാഗ് താഴെ വെച്ചാൽ ആ സംസാരം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സാരം. അതുപോലെ തന്റെ കയ്യിലെ ബാഗ് സഹായികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളൊരു ബോറനാണെന്നും സംസാരം നിർത്തി പോകാൻ സമയമായി എന്നുള്ളതുമാണ്. ഉടൻ തന്നെ സഹായികൾ ഇടപെടുകയും തന്ത്രപരമായി രാജ്ഞിയെ അയാളുടെ അടുക്കൽ നിന്ന് മാറ്റുകയും ചെയ്യും. തോളിൽ തൂക്കിയിടുന്ന ബാഗിന് പകരം കയ്യിൽ തൂക്കിയിടുന്ന ബാഗാണ് രാജ്ഞി സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഗിൽ മാത്രമല്ല മോതിരത്തിലും രാജ്ഞി കോഡുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചില നേരങ്ങളിൽ രാജ്ഞി തന്റെ കയ്യിലുള്ള മോതിരത്തിൽ പിടിച്ച് തിരിക്കുന്നത് കാണാം. ഇതൊരു രഹസ്യ കോഡാണ്. ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്ഞി കയ്യിലെ മോതിരം തിരിക്കുന്നത് കണ്ടാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സംസാരം നിർത്താൻ സമയമായെന്നും, അയാളെ നൈസായി ഒഴിവാക്കി തരണമെന്നുമാണ് പരിചാരകരോട് ഈ ഒരു രീതിയിലൂടെ രാജ്ഞി കൈമാറുന്ന സന്ദേശം. ഇത്തരത്തിലുള്ള സന്ദേശം കിട്ടുമ്പോൾ തന്നെ പരിചാരകർ ഇടപെടുകയും വേഗത്തിൽ അയാളുടെ അടുക്കൽ നിന്ന് രാജ്ഞിയെ മാറ്റുകയും ചെയ്യുന്നു. രാജ്ഞിയുടെ ഹാൻഡ്ബാഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം സുരക്ഷാ ഭടന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയല്ലേ. ചിലർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ മുമ്പ് അറിയാവുന്നതായിരിക്കും. ഇതിനു മുമ്പൊക്കെ പല മീഡിയാസിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.